നമസ്കാരം കെസിഎൻ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം കാണാം മാധ്യമ പ്രധാന വാർത്തകൾ 74ാമത് റിപ്പബ്ലിക് ദിനം പ്രൗഢമായ പരിപാടികളോടെ രാജ്യം ആഘോഷിച്ചു കാസർഗോഡ് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പതാക ഉയർത്തി സലൂട്ട് സ്വീകരിച്ചു അഡ്വക്കേറ്റ് പി വി കെ നമ്പൂതിരി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം കാസർഗോഡ് നഗരസഭാ ടൗൺ ഹാളിൽ പ്രൗഢമായ ചടങ്ങിൽ നടന്നു ജസ്റ്റിസ് കെ ചന്ദ്രു ഉദ്ഘാടനം നിർവഹിച്ചു കെഎസ്കെടിയു സംസ്ഥാന ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷം നടന്നു റിപ്പബ്ലിക് ദിനാഘോഷവും സംഘടിപ്പിച്ചു ബിജെപി കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ പദയാത്രയ്ക്ക് മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തിൽ തുടക്കമായി ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് നഗരസഭയിലെ തങ്ങൾ ഉപ്പാമ്പ റിവർ റോഡ് നാടിന് സമർപ്പിച്ചു നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തകൾ വിശദമായി 74ാമത് റിപ്പബ്ലിക് ദിനം പ്രൗഢമായ പരിപാടികളോടെ രാജ്യം ആഘോഷിച്ചു കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പതാക ഉയർത്തി സലൂട്ട് സ്വീകരിച്ചു സഹിഷ്ണുതയിലും മതേതരത്തിലും പരസ്പര വിശ്വാസത്തിലും ഊന്നി അഖണ്ഡ ഇന്ത്യയുടെ നിലനിൽപ്പിനായി ഒരുമിച്ച് പോരാടേണ്ടത് ഉണ്ടെന്ന് മന്ത്രി പറഞ്ഞു 74ാമത് റിപ്പബ്ലിക് ദിനം കാസർഗോഡ് ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി സഹിഷ്ണുതയിലും മതേതരത്വത്തിലും പരസ്പര വിശ്വാസത്തിലും ഊന്നി അഖണ്ഡ ഇന്ത്യയുടെ നിലനിൽപ്പിനായി ഒരുമിച്ച് പോരാടേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നിർവഹിക്കാനുള്ള പ്രതിനിധികൾ മാത്രമാണ് ഭരണകർത്താക്കൾ എന്ന ബോധ്യം എപ്പോഴും നമുക്കുണ്ടാകേണ്ടതുണ്ട് ലോകത്ത് എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ ഭാരതമാണ് ഈ ഭരണഘടനയോട് വിശ്വസ്തതയും ഊറും പുലർത്തുക എന്നത് പരമപ്രധാനമാണ് നാനാജാതി മതസ്ഥരും മതമില്ലാത്തവരും ഉൾപ്പെടെ എല്ലാ പൗരന്മാർക്കും ഭയരഹിതമായി ഇവിടെ വസിക്കുവാൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് ചടങ്ങിൽ മന്ത്രി വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എമാരായ എ കെ എം അഷ്റഫ് എൻ എ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞമ്പു ഇ ചന്ദ്രശേഖരൻ എം രാജഗോപാലൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന എന്നിവർ പങ്കെടുത്തു സായുധസേന പോലീസ് വനിതാ പോലീസ് എക്സൈസ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് റെഡ് ക്രോസ് എൻ എസ് എസ് എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്ലാറ്റൂൺ എന്നിവർ പരേഡിൽ പങ്കെടുത്തു പരേഡിന് ശേഷം സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി ജവഹർ നവോദയ വിദ്യാലയ പെരിയ കോഹിന്നൂർ പബ്ലിക് സ്കൂൾ കുമ്പള എം ആർ എച്ച് എസ് പരവനടുക്കം കേന്ദ്രീയ വിദ്യാലയ ടു വിദ്യാനഗർ ലിറ്റിൽ ലില്ലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുമ്പള യോധ തൈക്കണ്ടോ അക്കാദമി കാസർഗോഡ് ജനനി നാട്ടറിവ് പഠന കേന്ദ്രം അമ്പലത്തറ നാട്യമണ്ഡപ മധൂർ എന്നിവയുടെ നേതൃത്വത്തിൽ ദേശീയോദ്ഗ്രഥന ഗാനങ്ങൾ നാടൻപാട്ട് ഗ്രൂപ്പ് ഡാൻസ് യോഗ പ്രദർശനം ഡിസ്പ്ലേ തുടങ്ങിയവയാണ് അരങ്ങേറിയത് സ്വാതന്ത്ര്യ സമര സേനാനികളായ കെ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ ഗോപാലൻ നായർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമീമ എ എസ് പി പി കെ രാജു എ എസ് പി മുഹമ്മദ് നദീമുദ്ദീൻ ആർ ഡി ഒ അതുൽ സ്വാമിനാഥ് ഡെപ്യൂട്ടി കളക്ടർ എസ് ശശിധരൻ പിള്ള കെ അജേഷ് തഹസിൽദാർമാർ ഡിവൈഎസ്പിമാർ ജില്ലയിലെ മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ സർക്കാർ പൊതുമേഖലാ സ്ഥാപന ജീവനക്കാർ പൊതുജനങ്ങൾ എന്നിവർ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് അഡ്വക്കേറ്റ് പി വി കെ നമ്പൂതിരി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം കാസർഗോഡ് നഗരസഭാ ടൗൺ ഹാളിൽ പ്രൗഢമായ ചടങ്ങിൽ നടന്നു ചെന്നൈ ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ചന്ദ്രു ഉദ്ഘാടനം നിർവഹിച്ചു പി വി കെ നമ്പൂതിരിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് ഫൗണ്ടേഷൻ രൂപീകരിച്ചത്
അഭിഭാഷകനും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന പി വി കെ നമ്പൂതിരിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ രൂപവൽക്കരിച്ച ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് റിപ്പബ്ലിക് ദിനത്തിൽ തുടക്കമായി. മുൻ ചെന്നൈ ഹൈക്കോടതി ജഡ്ജി കെ ചന്ദ്രു ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തു. I am able to understand that he was very closely connected with Comrade AKG, a leader not of Kerala but the whole of India, and he had an association with him. Similarly, on the judicial side, he was associated with Krishnaiya. These are the two principal characters I have also associated in some way. I had the same fortune of being with these two people in my career. AK Gopal and Nambudiri Pat, Krishnaiya played a very leading role not only in this part of the town but also outside Kerala and all over India. ഫൗണ്ടേഷൻ ചെയർമാൻ മാധ്യമ പ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ വെങ്കടേഷ് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നിയമത്തിന്റെ തലം തൊട്ട് സാമൂഹിക ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങൾ തൊട്ട് സാംസ്കാരിക രംഗം തൊട്ട് അറിവിൻ്റെയും വിജ്ഞാന വ്യാപനത്തിൻ്റെയും മേഖല തൊട്ട് എല്ലാ മേഖലകളിലും തൻ്റെ സാന്നിധ്യം തെളിയിച്ച ഒരു വ്യക്തിത്വത്തെ ഓർമ്മിക്കുക. ആ ഓർമ്മകൾക്ക് സമകാലികമായ അന്തരീക്ഷത്തിൽ ഉള്ള പ്രസക്തി അടയാളപ്പെടുത്തുക, ഇതാണ് ആത്യന്തികമായി പി വി കെ നമ്പൂതിരി ഫൗണ്ടേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫൗണ്ടേഷന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, മനസ്സിൻ അലീലയിൽ പള്ളി കൊള്ളും കണ്ണുണ്ണി. ആ ഒരു സങ്കല്പം അത്രയും അതിശക്തമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ എപ്പോഴും ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാസങ്കല്പമാണ് അദ്ദേഹം. കാർട്ടൂണിസ്റ്റ് ഇ പി ഉണ്ണി വരച്ച പി വി കെ നമ്പൂതിരിയുടെ കാരിക്കേച്ചർ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി പി വി രവീന്ദ്രന് സമർപ്പിച്ചു. എം എൽ എമാരായ എം രാജഗോപാലൻ, ഇ ചന്ദ്രശേഖരൻ, മുൻ എം പി പി കരുണാകരൻ, സി പി ജോൺ, ടി ഐ മധുസൂദനൻ, ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ, ഫൗണ്ടേഷൻ സെക്രട്ടറി പി വി ജയരാജൻ, അഡ്വക്കേറ്റ് എ ജി നായർ എന്നിവർ സംസാരിച്ചു. പി വി കെ നമ്പൂതിരിയുടെ കുടുംബവും സഹപ്രവർത്തകരും ചേർന്നാണ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. വെങ്കടേഷ് രാമകൃഷ്ണനാണ് ഫൗണ്ടേഷൻ ചെയർമാൻ. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക നിയമ വൈജ്ഞാനിക രംഗങ്ങളുടെ പ്രോത്സാഹനത്തിനും ഉന്നമനത്തിനും വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനുള്ള ഒരു പൊതുവേദിയായി പി വി കെ നമ്പൂതിരി ഫൗണ്ടേഷൻ മാറും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കേസ് കെ ടി യു സംസ്ഥാന ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ദേശീയ വൈസ് പ്രസിഡന്റുമായ എം വി ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹിന്ദു രാജ്യമെന്ന ആർ എസ് എസ് ആശയം പ്രാബല്യത്തിൽ വരുത്താനുള്ള ശ്രമത്തിലാണ് ബി ജെ പി എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. സമൂഹത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ആകെ സംഘടിത പ്രസ്ഥാനം എന്ന രീതിയിലാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനം നിലകൊള്ളുന്നത്. കർഷക തൊഴിലാളികളുടെ പ്രശ്നം മാത്രം പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുമല്ല കർഷക തൊഴിലാളി യൂണിയൻ പ്രവർത്തിക്കുന്നത്. കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള ദുരിതമനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ദുരിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കർഷക തൊഴിലാളി യൂണിയൻ അതിൻ്റെ ആവിർഭാവ ഘട്ടം മുതൽ ഇടപെട്ട് മുന്നോട്ടേക്ക് വന്നത്. കൃഷി, ഭൂമി, പുതുകേരളം എന്നീ മുദ്രാവാക്യമുയർത്തിയാണ് ജാഥ. സംസ്ഥാനത്താകെ 68 കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തും. ജാഥയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അച്ചടിച്ച ലഘുലേഖ ബി ശിവദാസൻ എം പി കെ പി സതീഷ് ചന്ദ്രന് നൽകി പ്രകാശനം ചെയ്തു. ഉദ്ഘാടകൻ എം വി ഗോവിന്ദനെയും ജാഥ അംഗങ്ങളെയും സംഘാടക സമിതി ഭാരവാഹികൾ പൊന്നാടിയണിച്ച് സ്വീകരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ജാഥ അംഗങ്ങൾക്കും കെ എസ് കെ ടി യു നേതാക്കൾക്കും പുറമെ
CPIM ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ, സി എച്ച് കുഞ്ഞമ്പു MLA കെ വി കുഞ്ഞിരാമൻ, വി കെ രാജൻ, സാബു അബ്രഹാം, എം സുമതി, കെ കുഞ്ഞിരാമൻ, കെ രമണി, കെ കണ്ണൻ നായർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സഫലം ഫാം കാർണിവലിന് 100 മീറ്ററിലധികം നീളത്തിലുള്ള പ്രചരണ ബാനർ ഒരുക്കി. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ചിത്രകാരന്മാരുടെ നേതൃത്വത്തിലാണ് ഭീമൻ പ്രചരണ ബാനർ ഒരുക്കിയത്. ആകർഷകമായ രീതിയിൽ കൃഷിയിടത്തിൽ തന്നെ വിജ്ഞാനമേകുന്നതും അനുബന്ധമായി അമ്യൂസ്മെന്റ് ഉൾപ്പെടെയുള്ള വിനോദ ഉപാധികളുമായാണ് പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സഫലം ഫാം കാർണിവൽ സംഘടിപ്പിക്കുന്നത്. പ്രചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ചിത്രകാരന്മാരുടെ നേതൃത്വത്തിലാണ് 100 മീറ്ററിലധികം നീളത്തിൽ പ്രചരണ ബാനർ ഒരുക്കിയത്. February 20 മുതൽ March 1 വരെയാണ് കാർണിവൽ. കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രധാന കവാടത്തിനോട് ചേർന്നാണ് ബാനർ സ്ഥാപിച്ചിരിക്കുന്നത്. ചിത്രകാരന്മാരായ തങ്കരാജ് കൊഴുമൽ, സുരഭി ഈയക്കാട്, എം പ്രേമനാഥ്, പീറ്റർ കൊളക്കാട്, വിപിൻ ഇരട്ടി, RP അസ്കർ, വരുൺ ഗോപാൽ, PM സാധിക എന്നിവരുടെ നേതൃത്വത്തിലാണ് വർണ്ണചിത്രങ്ങൾ ചാലിച്ചത്. ചിത്രകാരന്മാർ തന്നെ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മീര മഞ്ജുഷ, TV ശ്രീകാന്തി എന്നിവർ സംസാരിച്ചു. February 20 മുഖ്യമന്ത്രി പിണറായി വിജയൻ പിലിക്കോട് ഫാം കാർണിവൽ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരും MPമാരും MLAമാരും കാർഷിക രംഗത്തെ പ്രമുഖരും വിവിധ ദിവസങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കും. ഉർമേസ്ത്രിക്ക് റിപ്പോർട്ട്, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷവും റിപ്പബ്ലിക് ദിനാഘോഷവും വിപുലമായ പരിപാടികളോടെ നടന്നു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. CWSA സംസ്ഥാന പ്രസിഡന്റ് ബാലകൃഷ്ണൻ കോഴിക്കോട് ദേശീയ പതാക ഉയർത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AR മോഹനൻ അധ്യക്ഷത വഹിച്ചു. അഡ്വൈസറി ബോർഡ് മെമ്പർ PP കുഞ്ഞിക്കണ്ണൻ സംസ്ഥാന ഭാരവാഹികളെ ആദരിച്ചു. പി ശിവാനന്ദൻ പരിപാടി വിശദീകരിച്ചു. ജില്ലാ ട്രഷറർ സുനിൽകുമാർ, സംസ്ഥാന സെക്രട്ടറി KP ശശി, ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ്കുമാർ, സംസ്ഥാന ട്രഷറർ രാജേഷ് പാലക്കാട്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവദാസൻ കണ്ണൂർ, PR ശശി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി അരവിന്ദാക്ഷൻ സ്വാഗതവും കൺവീനർ സീതാരാമ സീതാങ്കോളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. BJP കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ പദയാത്രയ്ക്ക് മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തിൽ തുടക്കമായി. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. വികസനത്തിലും ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിലും രാഷ്ട്രീയമോ പക്ഷഭേദമോ കാട്ടാത്ത ഏക ഭരണാധികാരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പറഞ്ഞു. BJP സർക്കാരിനെ താഴെയിറക്കാൻ രാജ്യവിരുദ്ധ ശക്തികളെ പോലും കൂട്ടുപിടിക്കാൻ മടിക്കാത്ത പ്രതിപക്ഷമാണ് നാട്ടിലുള്ളതെന്ന് BBC ഡോക്യുമെന്ററി പ്രദർശനത്തിലൂടെ തെളിഞ്ഞു. 8 വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ ഒരു അഴിമതി പോലും ചൂണ്ടിക്കാട്ടാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിച്ചിട്ടില്ലെന്നും പ്രകാശ് ബാബു കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 6 വർഷകാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ ഭരണത്തെ തുറന്നു കാണിക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമായി പാർട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ ഒരുപാട് ദീർഘിപ്പിച്ച് ഈ വൈകിയ വേളയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ശക്തികളുടെ മാത്രം ഭീഷണിയിലല്ല ഇന്ന് മുന്നോട്ട് പോകുന്നത്. BJP കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് പ്രമീള മജൽ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ സെക്രട്ടറിമാരായ N. മധു, M. ഉമ, ജില്ലാ ട്രഷറർ മഹാബല റൈ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് പുഷ്പ ഗോപാലൻ, SC മോർച്ച ജില്ലാ പ്രസിഡന്റ് സമ്പത്കുമാർ പെർണടുക്ക, യുവമോർച്ച സംസ്ഥാന വനിതാ കൺവീനർ അഞ്ജു ജോസ്റ്റി, സംസ്ഥാന കമ്മിറ്റി അംഗം സവിത ടീച്ചർ, സംസ്ഥാന കൗൺസിൽ അംഗം N. സതീശൻ, മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ കുഡ്ലു, രവീന്ദ്ര റൈ, ചന്ദ്രഹാസൻ മാസ്റ്റർ, അജിത് കുമാർ എന്നിവർ സംബന്ധിച്ചു. സുകുമാർ കുദ്രപ്പാടി സ്വാഗതവും ഗുരുപ്രസാദ് പ്രഭു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്ര സമാപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നുകാട്ടാനും കേന്ദ്ര സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പദയാത്ര.
മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ നയിച്ച ദ്വിദിന പദയാത്ര വലിയ പറമ്പിലെ മാടക്കാലിൽ നിന്നും ആരംഭിച്ച് 25 പരം കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം തൃക്കരിപ്പൂർ ടൗണിൽ സമാപിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന പൊതുസമ്മേളനം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയെ ഉന്നം വെച്ചുകൊണ്ട് പല കള്ള പ്രചരണങ്ങളും പല വിധത്തിലുള്ള പീഡന രാഷ്ട്രീയത്തിന്റെ പ്രസംഗങ്ങളൊക്കെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഞാൻ ആദ്യമേ തൃക്കരിപ്പൂരിലെ പ്രബുദ്ധരായിട്ടുള്ള ജനതയോട് പറയുന്നു, ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കാനോ അവഹേളിക്കാനോ അല്ല ഈ ജാഥ എന്ന് ഇവിടെ വെച്ചിട്ടുള്ളത്. പകരം കഴിഞ്ഞ 8.5 വർഷക്കാലം ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ കണക്കുകൾ അക്കമിട്ട് സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളോട് വിവരിക്കും. മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജാഥാ ലീഡർ ടി വി ഷിബിൻ, സംസ്ഥാന കൗൺസിൽ അംഗം എം ഭാസ്കരൻ, മുൻ ജില്ലാ സെക്രട്ടറി ടി കുഞ്ഞിരാമൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി കെ വി സബിനേഷ്, പി വി വിജയൻ, കെ ടി വി മോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. കേരള മുസ്ലിം ജമാഅത്ത്, എസ് വൈ എസ്, എസ് എസ് എഫ്, എറണാകുളം യൂണിറ്റ് കമ്മിറ്റികൾ ചേർന്ന് നടത്തുന്ന അജ്മീർ ആണ്ട് നേർച്ച 27 മുതൽ 31 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം താജുൽ ഉലമാ നഗറിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 എറണാകുളം ജമാഅത്ത് പ്രസിഡന്റ് ഇ എം അബ്ദുൽ ഖാദർ ഹാജി പതാക ഉയർത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന പ്രവാസി സംഗമം അബ്ദുൽ കരീം ദർബാർ കട്ട ഉദ്ഘാടനം ചെയ്യും. ആണ്ടു നേർച്ച വൈകിട്ട് 7 മണിക്ക് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉദ്ഘാടനം ചെയ്യും. 29 വൈകിട്ട് 4 മധുരക്കഞ്ഞി വിതരണം ചെയ്യും. 30 നടക്കുന്ന സമാപന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ബി എസ് അബ്ദുല്ലക്കുഞ്ഞി ഫൈസി ഉദ്ഘാടനം ചെയ്യും. 31 ഉച്ചയ്ക്ക് 2 മണിക്ക് മൗലീദ് പാരായണവും തുടർന്ന് ചീരണി വിതരണവും നടക്കും. നേർച്ചയുടെ ഭാഗമായി എല്ലാ ദിവസവും രാത്രിയിൽ മതപ്രഭാഷണം ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കേരള മുസ്ലിം ജമാഅത്ത്, എസ് വൈ എസ്, എസ് എസ് എഫ്, എറണാകുളം യൂണിറ്റ് വർഷത്താൽ കഴിച്ചു വരാറുള്ള ചരിത്രപ്രസിദ്ധമായ അജ്മീർ ആണ്ട് നേർച്ച 27 മുതൽ 31 വരെ വിവിധ പരിപാടികളോടെ നിർമ്മാണം താജുൽ ഉലമാ നഗറിൽ നടക്കും. കേരളത്തിലെ അറിയപ്പെടുന്ന വാഗ്മികളുടെ 4 ദിവസത്തെ മതപ്രഭാഷണം, പ്രവാസി സംഗമം, മഹദറത്തുൽ ബദരിയ വാർഷിക മജ്ലിസ്, മൗലിദ് മജ്ലിസ്, ലങ്കർ വിതരണം തുടങ്ങി വൈവിധ്യങ്ങളായ പരിപാടികൾ നേർച്ചയോടനുബന്ധിച്ച് നടക്കും. ഹസൈനാർ വെള്ളരിക്കുണ്ട, ഇ എം ലത്തീഫ്, എ കെ അബൂബക്കർ, അഹമ്മദ് കൊല്ലമ്പാടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മൊഗ്രാൽ ദേശീയവേദിയുടെ ആഭിമുഖ്യത്തിൽ എം എ അബ്ദുൽ ഖാദർ ഹാജിയെ അനുസ്മരിച്ചു. ലാളിത്യം മുഖ്യമന്ത്രിയാക്കി ജീവിച്ച അബ്ദുൽ ഖാദർ ഹാജി മാതൃകാ വ്യക്തിത്വമായിരുന്നുവെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു. ഇമാൻ ഷാഫി ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ എം എം ഇസുദ്ദീൻ ഹാജി കുമ്പള അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ദേശീയവേദി പ്രസിഡന്റ് എ എം സിദ്ദിഖ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. എം മാഹിൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. എം എ കുഞ്ഞാമു കടഞ്ചി, ഹമീദ് സ്പെക്ക്, സയ്ദ് ഹാദി തങ്ങൾ, സുബൈർ നിസാമി, ടി എം ഷുഹൈബ്, എം എ അബ്ദുൽ റഹ്മാൻ, എം എ അബ്ബാസ് മൊയ്ലാർ, എം എ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ടി കെ ജാഫർ സ്വാഗതവും ട്രഷറർ മുഹമ്മദ് സ്മാർട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മഞ്ചേശ്വരം കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. വിപുലമായ പരിപാടികളോടെയായിരുന്നു ആഘോഷം. സ്കൂൾ ചെയർമാൻ അബ്ദുൽ റഹ്മാൻ അരിമല പതാക ഉയർത്തി. കോർഡിനേറ്റർ അബ്ദുൽ റഹ്മാൻ, അധ്യാപകൻ ഷുഹൈബ്, അധ്യാപകരായ പരവീൻ, നഫീസത്ത് മിസ്രിയ, തൻവീറ, മുർഷിദ, താഹിർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ ദേശീയഗാനം, പ്രസംഗം തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു. Principal, respected teachers and my dear friends, good morning. Today we are celebrating Republic Day. Happy Republic Day. I am in front of you to deliver a speech on Republic Day. Happy Republic Day. India got freedom on August 15, 1947, but India became Republic on January 26, 1950. അധ്യാപകർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം.
കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ തൃക്കരപ്പുറം യൂണിറ്റ് കൺവെൻഷൻ പഞ്ചായത്ത് സി എച്ച് ടൗൺ ഹാളിൽ നടന്നു. ബീരിച്ചേരി, വെള്ളാപ്പ് റോഡ് എന്നിവിടങ്ങളിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടി ഉടൻ ആരംഭിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. റെയിൽവേ ഗേറ്റുകളിൽ കുരുങ്ങി ഗതാഗത കുരുക്ക് നേരിടുന്ന തൃക്കരിപ്പൂർ ടൗണിനോട് ചേർന്നുള്ള ബീരിച്ചേരി, വെള്ളാപ്പ് റോഡ് എന്നിവിടങ്ങളിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടി ഉടൻ ആരംഭിക്കണമെന്ന് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി പിയു ശങ്കരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 2016 മുതൽ മാസശമ്പളം കിട്ടുകയും ഒരു വനിതാ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ 2012 ശേഷം 1 ലക്ഷം ആക്കുകയും ആ 2016 മുതലുള്ള 2018 മുതൽ വരെയുള്ള ആ 1 ലക്ഷത്തിന്റെ മുൻകാല പ്രാബല്യത്തോടെ കിട്ടണമെന്നുള്ള ഒരു നിവേദനത്തിന്റെ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് അനുകൂല നിലപാടെടുത്ത സർക്കാർ ഇവിടെ സാധാരണ തൊഴിലാളികളുടെ കേവലം 1600 രൂപ പെൻഷൻ കിട്ടുന്ന ആ അത് കുടിശ്ശിക അനുവദിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വസ്തുത നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട വിഷയമാണ്. യൂണിറ്റ് പ്രസിഡന്റ് എ കെ പി ഗിരിജ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ രുക്മണി, ജില്ലാ പ്രസിഡന്റ് സി സുരേഷ് ഭട്ട്, സെക്രട്ടറി വിനോദ് ഉദിനൂർ, താലൂക്ക് പ്രസിഡന്റ് എ ചന്ദ്രൻ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ വി ദാമോദരൻ, സെക്രട്ടറി വസന്താബാലൻ, ട്രഷറർ എം രാജൻ എന്നിവർ സംസാരിച്ചു. 4 പതിറ്റാണ്ടായി തൃക്കരിപ്പൂരിലെ തയ്യൽ രംഗത്തും ജില്ലാ താലൂക്ക് യൂണിറ്റ് തലങ്ങളിൽ സംഘടനാ ഭാരവാഹിയായും പ്രവർത്തിച്ച എ പ്രഭാവതിയെ കൺവെൻഷനിൽ ആദരിച്ചു. കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ സ്ഥിരം എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കണമെന്ന കൺവെൻഷൻ മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നഗരസഭയിലെ തങ്ങൾ ഉപ്പാപ്പ റിവർ റോഡ് നാടിന് സമർപ്പിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് നഗരസഭ 2 വാർഡിൽ പൂർത്തീകരിച്ച തങ്ങൾ ഉപ്പാപ്പ റിവർ റോഡ് മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. എൻ എ നെല്ലിക്കുന്ന് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കാലിദ് പച്ചക്കാട്, സിയാന ഹനീഫ് എന്നിവരും ദിലീഷ് ജോമോൻ തുടങ്ങിയവരും സംബന്ധിച്ചു. നഗരസഭാ സെക്രട്ടറി എസ് ബിജു സ്വാഗതവും കൗൺസിലർ അബ്ദുൽ റഹ്മാൻ ചക്കര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 74th റിപ്പബ്ലിക് ദിനം പ്രൗഢമായ പരിപാടികളോടെ രാജ്യം ആഘോഷിച്ചു. കാസർഗോഡ് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പതാക ഉയർത്തി സലൂട്ട് സ്വീകരിച്ചു. അഡ്വക്കേറ്റ് പി വി കെ നമ്പൂതിരി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം കാസർഗോഡ് നഗരസഭാ ടൗൺ ഹാളിൽ പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ജസ്റ്റിസ് കെ ചന്ദ്രു ഉദ്ഘാടനം നിർവഹിച്ചു. കെ എസ് കെ ടി യു സംസ്ഥാന ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു. സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷം നടന്നു. റിപ്പബ്ലിക് ദിനാഘോഷവും സംഘടിപ്പിച്ചു. ബിജെപി കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ പദയാത്രയ്ക്ക് മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തിൽ തുടക്കമായി. ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് നഗരസഭയിലെ തങ്ങൾ ഉപ്പാപ്പ റിവർ റോഡ് നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.